റംഷീസ് ഫുഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ചെറുപയറ് കൊണ്ടുള്ള ഒരു ദോശൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തനതായിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് പെസറാട്ടു എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഞാനൊരു 250 മില്ലിൻ്റെ ഒരു കപ്പിലാണ് അളന്നിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പ് ചെറുപയറും ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരി, നമ്മൾ ദോശക്കൊക്കെ അരയ്ക്കുന്ന സാധാരണ അരി, അതും ഒരു 4-5 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 4-5 മണിക്കൂർ മാത്രം കുതിർത്താൽ മതി. അതിൽ കൂടുതൽ കുതിർത്താൽ വല്ലാത്തൊരു മണം വരും. ഇപ്പം ഞാൻ ഈ ചെറുപയറും അരിയൊക്കെ കുതിർത്ത് വെച്ച് 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുള്ള കല്ലൊക്കെ മാറ്റിയിട്ട് വേണം, ചെറുപയറിൽ കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ കുതിർത്ത് വെക്കാൻ. അതിനുശേഷം ഞാനിതൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 6 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളവും കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ചെറുപയറൊക്കെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ പയറും 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കണം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മല്ലിയില, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് നമ്മൾ നേരത്തെ അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അരച്ചതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. അതൊരു ചെറുപയറിൻ്റെ ഒരു പച്ചക്കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഈ മിക്സ് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഈ ചൂട് കല്ലിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം. കല്ല് ഓവർ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് നിരത്തി കൊടുക്കാൻ കഴിയില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ കല്ലിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. നമ്മൾ മസാല ദോശ ഒക്കെ ചൂടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചൂടുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല ദോശയൊക്കെ ചൂടുമ്പോൾ അരി അരച്ച് അത് ഒന്ന് പൊളിക്കാൻ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിനങ്ങനെയൊന്നുമില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. നല്ല മസാല ദോശയോ ഉഴുന്ന ദോശയൊക്കെ ചുട്ട അതേ ഒരു ടേസ്റ്റും സെയിം ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അതായത് ചെറുപയറിൻ്റെ ഒരു കുത്തലോ ഒന്നും ഉണ്ടാവില്ല. സാധാരണയായിട്ട് കുട്ടികൾക്കൊക്കെ ചെറുപയറിൻ്റെ കറിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല മടിയുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഒരു ഐഡിയ ആണ്. ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ചെറുപയറിൻ്റെ ഒരു കുത്തലോ ഒന്നും ഇല്ലാത്തൊരു ദോശയാണിത്. നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെത്. പിന്നെ ചെറുപയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ധാന്യമാണ്. അപ്പോൾ ശരീരത്തിലേക്ക് ആവശ്യമുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണെന്ന് കൂടി പറയാം ഇതിന്. ഇപ്പോൾ ഒരു ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു സ്പൂണിൽ കുറച്ച് നെയ്യെടുത്ത് ഇതിനുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിനേക്കാളും ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ദോശ വേണമെങ്കിൽ പിന്നെ ഒരു 1/2 കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ദോശ എടുത്ത് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടോടെ കഴിക്കേണ്ട ഒരു ദോശയാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ദോശയും ചുട്ടെടുക്കണം. അപ്പോൾ ചുടുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഈ ദോശക്കല്ലിലേക്ക് ഒഴിച്ചൊന്ന് തുണി ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ചൂട് കൂടിയത് വീണ്ടും ഒന്ന് നമുക്ക് കുറച്ച് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു ദോശ കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കുന്നത് കാണാം. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ദോശയും ചുട്ടെടുക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോഷണത്തിലും രുചിയിലും ഒട്ടും കുറവില്ലാത്തൊരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.